ഹായ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തേത് ഒരു മിനി ഹോൾ വീഡിയോ ആണ്. മിനി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചെറിയ കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ. അത് മെജോറിറ്റിയും ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. മെജോറിറ്റി എന്ന് പറയാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയാനൊന്നുമില്ല. എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് മെജോറിറ്റി എന്ന് പറയണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് വന്നത്, ഒരു ബോക്സ് ഇങ്ങനെയും ഒരു ബോക്സ് ഈ ഒരു ചെറിയ ഒരു ബോക്സ് ആയിട്ടാണ് വന്നത്. പുറമേ കാണാൻ കുഴപ്പമൊന്നുമില്ല, അകത്ത് പ്രത്യേകിച്ച് ബബിൾ റാപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഇതിന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രോഡക്റ്റ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് പ്രോഡക്റ്റ്സ് കിട്ടി. ഞാൻ വാങ്ങിച്ചത് രണ്ട് ബോഡി ലോഷൻസും ഒരു ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ബ്രഷ് സെറ്റുമാണ്, മേക്കപ്പ് ബ്രഷ് സെറ്റുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ബോഡി ലോഷൻ്റെ കാര്യം തന്നെ പറയാം. ബോഡി ലോഷൻ ഇപ്പോൾ നിങ്ങൾ ഒരു മോർ ടു സ്കിൻ കെയർ ഒക്കെയാണ്, അവർക്ക് പാരബെൻസ് വേണ്ട, മിനറൽ ഓയിൽ വേണ്ട, സിലിക്കോൺസും കളറും പി ജി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോവിൻ്റെ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാം. ഇത് തന്നെ ട്രൈ ചെയ്യണം എന്നല്ല, പലതും ട്രൈ ചെയ്യാം. കാരണം ഈ സ്ട്രോങ് ഫ്രേഗ്രൻസ് അല്ല, കാരണം ഇതിനൊരു ഇതിന് ഞാൻ വാങ്ങിച്ച വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ കോക്കനട്ട് മിൽക്ക് ആൻഡ് അർഗൻ ഓയിലിൻ്റെയാണ്. മൈൽഡ് ഹൈഡ്രേഷനാണ് പറഞ്ഞേക്കണേ ഇതിൽ. അതുപോലെ തന്നെയാണ്, മൈൽഡ് ആയിട്ടുള്ള ഹൈഡ്രേഷനാണ്, ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി ഒന്നുമല്ല. ആ ഇടുന്ന സമയത്തുള്ള ഒരു ആ ക്രീംനെസ് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. പിന്നെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര കോക്കനട്ടി സ്മെല്ലാണ്. ഒരു എന്താ രൂക്ഷഗന്ധം, ആ അങ്ങനെ നമുക്ക് പറയാം, കുത്തുന്ന മണം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. അപ്പോൾ ഈ ഫ്രാഗ്രൻസ് ഇഷ്ടമില്ലാത്തവർ ഇതിൽ നിന്നും മാറി നിൽക്കണമായിരിക്കും നല്ലത്. പക്ഷെ അല്ല, ഇപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ബോഡി ലോഷൻ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻഷാൻറ്ററിൻ്റെ ഒരു ബോഡി ലോഷനാണ് വാങ്ങിച്ചത്. ഇതും സാറ്റിൻ സ്മൂത്ത് ചാമിങ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിൽ അലോവേര ആൻഡ് ഒലീവ് ബട്ടർ എന്നാണ് പറഞ്ഞേക്കണേ. ഇത് ഞാൻ മുമ്പും യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് സീല് പൊട്ടിച്ചിട്ടില്ല. കാരണം എൻ്റെ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്ത് തീർന്നതിന് ശേഷം ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പൊട്ടിക്കാൻ നിന്ന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ പൗഡർ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, സെയിം സെൻറ് തന്നെയാണ് നമ്മളുടെ ഈ ബോഡി ലോഷനും ഉള്ളത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പം നോർമലി ഒരു ബോഡി ലോഷൻ വേണമെന്നുള്ളവർക്ക്, ഇന്ന ഇന്നത് ഒരു പെക്കുലർ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും വേണ്ടാന്നുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം, നല്ലൊരു ബോഡി ലോഷൻ തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ മേക്കപ്പ് സെറ്റ്, മേക്കപ്പ് ബ്രഷ് സെറ്റാണ്. ഇങ്ങനെ ഒരു കവറിൽ തന്നെയാണ് കേട്ടോ വന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടി സ്പഞ്ചും ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കവറിൽ നിന്നടുത്ത് ഇങ്ങനെ നോക്കിയതുള്ളൂ. പക്ഷെ നല്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പഞ്ചാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. പിന്നെ അബൌട്ട് ദ ബ്രഷ്, ബ്രഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ 2, 3, 4, 5, 6, 11 ബ്രഷ് ആട്ടുള്ളത്. 11 ബ്രഷ് ആണുള്ളത്. ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം, ബട്ട് ഇതിൽ ബ്ലെൻഡിങ് ബ്രഷ് ഇല്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. ബ്ലെൻഡ് ചെയ്യണ ബ്രഷ് നമ്മളെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബിഗിന ഈവൻ ബിഗിനേഴ്സിന് പോലും ഒരു ബ്ലെൻഡിങ് ബ്രഷ് തീർച്ചയായിട്ടും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ബ്ലെൻഡിങ് ബ്രഷ് ഇല്ല. ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഇതിൽ കളറൊക്കെ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ടോ കുഴപ്പമില്ല, ഇതിൻ്റെ ഹെയറൊന്നും വിട്ടു പോകുന്നില്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണമാണ് ഈ പെട്ടിക്കകത്ത് വന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബോക്സാണ്. ഇത് ഒരുപാട് നാൾ ഞാൻ കാത്തിരുന്ന് വാങ്ങിച്ച കാര്യം കേട്ടോ. പക്ഷേ അഫോർഡബിളാണ്. ഇതെന്ന് പറഞ്ഞാൽ അത് നല്ല ബബിൾ റാപ്പിലാണ് വന്നത്. ഇതൊരു ഐ ഷാഡോ പാലറ്റാണ്, ഒരു കളർഫുൾ ഐ ഷാഡോ പാലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് സിമാന കളേഴ്സ്, ഹില്ലറി റോഡേയും സിമാന കളേഴ്സുകളും ചേർന്ന് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. കാരണം ആമസോണിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് സ്വിസ് ബ്യൂട്ടി ഹില്ലറി റോഡാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് അത് കറക്റ്റ് എനിക്കറിയില്ല. സ്റ്റിൽ കുഴപ്പമില്ല, ഒരുപാട് റിവ്യൂ ഒക്കെ ഞാൻ കണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഞാൻ ഈ ഹോൾ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്
ഇത് ഞാൻ ടച്ച് പോലും ചെയ്തിട്ടില്ല ദേ കണ്ടോ ഇതാണ് കുഴപ്പല്ല കുഴപ്പില്ലാത്ത പാക്കേജിംഗ് ആണ് എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ പൊട്ടി വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ചിലരൊക്കെ ഇങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സംഭവങ്ങളൊക്കെ പൊട്ടിയിട്ടാണ് അവർ റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കും ദൈവമേ പൊട്ടരുതേ പൊട്ടരുതേ പിന്നെ ഇങ്ങനത്തെ കളർഫുൾ പാലറ്റ് നല്ല കുറച്ച് ഹയർ ബ്രാൻഡ്സ് കുറച്ചല്ല മിക്ക ഹയർ ബ്രാൻഡ്സിനും ഉണ്ട് പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്യാം അത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ ഒരു കളർഫുൾ പാലറ്റും കൂടിയാണ് ഈ ഹിലറി റോഡയുടെ പാലറ്റ് എന്തായിരുന്നാലും ഞാൻ സ്വാച്ചസ് കാണിച്ചു തരാം ഇതിന്റെ സ്വാച്ച് ചെയ്യുമ്പോൾ നല്ലൊരു കളർ ഒരുവിധം നല്ലൊരു കളർ പേ ഓഫ് ആണ് ഇത് കാണിക്കുന്നത് ഇനി എങ്ങനെയാണ് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതെന്നുള്ളത് ഒരു നെക്സ്റ്റ് ഒരു നല്ലൊരു ഐ ലുക്ക് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യണതായിരിക്കും ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമുക്കിത് വാങ്ങണോ വേണ്ടോ എന്നുള്ള കാര്യം എന്തായിരുന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതാണ് നമ്മളുടെ സ്വാച്ച് ഐഷാഡോൻ്റെ പിന്നെ ഞാൻ രണ്ടു മൂന്ന് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളല്ലാതെ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിലൊന്നാണ് ലാക്ടോകലാമിൻ്റെ ക്രീം അതായത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ആകെപ്പാട് ഉണ്ടായിരുന്നത് ഫേസ് വാഷ് മാത്രമാണ് അപ്പം എന്തെങ്കിലും മോയ്സ്ചറൈസർ സ്കിന്നിൽ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമാത്രമല്ല ഈ അല്ലാത്ത ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരും അതുകൊണ്ട് ഞാൻ ഒന്ന് നോക്കി വാങ്ങിച്ചതാണിത് ഇതെന്ന് പറഞ്ഞ കോമ്പിനേഷൻ ടു നോർമൽ സ്കിൻ ടൈപ്പിനുള്ളതാണ് ഓരോ സ്കിൻ ടൈപ്പിനും അതിന് ആ വേരിയൻ്റ് കിട്ടും നമുക്ക് വാങ്ങാൻ അപ്പം ഇത് ഓയിൽ ബാലൻസ് കാലുൻ ക്ലേ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവ് എക്സസ് ഓയിൽ പക്ഷേ ഇതൊരു ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ അല്ലാതെ വലിയൊരു ഡിഫറൻസ് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മേക്കപ്പ് ബാഗിൽ ഇല്ലാത്തൊരു സംഭവം മസ്കാര ആയിരുന്നു മസ്കാര ഓൾറെഡി എൻ്റെ ചെറിയൊരു മസ്കാര മേടിച്ചു ഇത് 50 rupees ആണ് ഇതിന് ഇത് ഡാസ്ലറിൻ്റെ മസ്കാര കേട്ടോ ഐടെക്സിൻ്റെ ഡാസ്ലർ മസ്കാരയാണ് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇതിൽ വാട്ടർ പ്രൂഫ് ആണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ അത് പൊട്ടിച്ചു ഒരിക്കൽ യൂസ് ചെയ്ത് കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന് ഇതേ കണ്ടോ ഇതിൻ്റെ ബ്രഷും നല്ലതാണ് കുഴപ്പമൊന്നുമില്ല ആണ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മസ്കാര തന്നെയാണിത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു നെയിൽ പോളിഷാണ് വാങ്ങിച്ചത് ഞാൻ ഇത് നോർമൽ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് തന്നെയാണ് കുഴപ്പമില്ല നല്ലൊരു നെയിൽ പോളിഷാണ് ഞാൻ റെഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോയി ഫുള്ള് പോയി അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇങ്ങനൊരു ചാനലുണ്ടെന്ന് അപ്പോൾ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ